അവിടുത്തെ ഒരു ലോക്കലിന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടുമോ? ഇനി ഒരു ബാഡ് എക്സ്പീരിയൻസ്, 40 വർഷം അവിടെ നിന്നതിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? മാരേജ് എന്ന് പറഞ്ഞ സംഗതി നടന്നില്ലാ നടത്തും. അതെന്തുകൊണ്ടാ മാരേജ് കഴിക്കാത്തതിന്റെ കാരണം വെച്ചാൽ ആ തോക്കെടുത്തുള്ള ആൾക്കാരെ രാത്രി വരാറില്ല, പകലന്നെ വരുള്ളൂ. പകലന്നെ വരുള്ളൂ. ഇവിടെല്ലാം ലൂട്ട് ചെയ്തിട്ടുണ്ട്. മെജോറിറ്റി ആയിട്ടുള്ള ട്രൈബ് ഏതാ? കിക്കുയു. നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹോപ്പ് എവറിബഡി ഈസ് ഹാപ്പി ആൻഡ് ഹെൽത്തി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കെനിയനെ കുറിച്ചിട്ടാണ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ വൺ ഓഫ് ദി ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള കെനിയനെ കുറിച്ചിട്ടാണ്. ഒരുപാട് അബദ്ധധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കെനിയനെ കുറിച്ച് നമ്മുടെ നാട്ടിലുണ്ട്, എസ്പെഷ്യലി കേരളത്തിലുണ്ട്. ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നുള്ള ഉറപ്പാണ്. ഞാൻ അവിടെ കുറേ വർഷങ്ങളൊന്നും സ്റ്റേ ചെയ്തിട്ടില്ല, പക്ഷേ മാസങ്ങളോളം സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവിടെ സ്റ്റേ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം വിലമതിക്കുന്നതാണ്. ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന കുറെ സൗഹൃദങ്ങളുണ്ട്. അതിലൊന്നാണ് മോഹൻ നങ്കൾ. കോഴിക്കോട്ടുകാരനായിട്ടുള്ള മോഹൻ നങ്കൾ 40 ഇയേഴ്സ് ആണ് കെനിയ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് കെനിയനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, അവിടുത്തെ ടെക്നോളജി, ബിസിനസ്, ഗുജറാത്തീസ്, മലയാളീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ചോദിക്കാം മോഹൻ നങ്കളുടെ അടുത്ത്. സോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് മോഹൻ നങ്കളായിട്ടുള്ള ഒരു കാൻഡിഡ് ഡിസ്കഷൻ ആണ് അബൌട്ട് കെനിയ. സോ ലെറ്റ് സ്റ്റാർട്ട് ദി എപ്പിസോഡ്. അങ്കിൾ ആദ്യമായിട്ട് കെനിയയിൽ പോകുന്ന ഏത് വർഷം എപ്പോഴാണ് ഓർമ്മ ഉണ്ടാവും? പേപ്പറിലെ അഡ്വർടൈസ്മെന്റ് കണ്ടു, അപ്ലൈ ചെയ്തു. കെനിയയിലേക്ക് ആൾക്കാർ ആവശ്യം. എവിടുന്ന്? കൽക്കത്തേന്നോ? കൽക്കത്തേന്നപ്പോ. ആ, അപ്പൊ ഏത് വർഷമായിരുന്നു അത്? 1979. അപ്പം നേരിട്ട് ഫ്ലൈറ്റ് ആയിരുന്നോ? അന്ന് കാലിക്കറ്റിൽ ഫ്ലൈറ്റ് ഇല്ല. ബോംബെയിൽ വരയ്ക്കും പോയിട്ട് ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് കെനിയയിലേക്ക് പോകാൻ നൈറോബിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കുക. അപ്പൊ ജോലി ഓൾറെഡി റെഡി ആയിട്ട് പോയതാണോ അതോ ജോലി അന്വേഷിച്ചു പോയതാണോ? അല്ല, അവിടുന്ന് വർക്ക് പെർമിറ്റ് കിട്ടി, അപ്ലൈ ചെയ്തിട്ട്. അതിന് മുന്നേ ബോംബെയിൽ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അത് രണ്ടു മൂന്ന് ഇന്റർവ്യൂ ബോംബെന്ന് കഴിഞ്ഞതിന് ശേഷം കൺഫേം ആയി ജോബ് സെലക്റ്റഡ് ആയി. അതിന്റെ ശേഷം എനിക്ക് അവര് ടിക്കറ്റ് അയച്ചു തന്നു. അതില് പോയതാണ്. അപ്പൊ പോകുന്നതിന് മുൻപ് എന്തെങ്കിലും ധാരണകൾ ഉണ്ടായിരുന്നോ കെനിയ എങ്ങനെയാണ് എന്തെങ്കിലും അറിയായിരുന്നോ? കെനിയനെ പറ്റി യാതൊരു അഭിപ്രായമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പല ആൾക്കാരും ജോബ് വിലക്കിയിരുന്നു, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട്. സ്ഥലമല്ല, ചൂടാണ്. പ്രത്യേകിച്ച് പോകുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് അസുഖം ഉണ്ടായിരുന്നു ജോബ്സിന്. ആ സമയത്ത് ആൾക്കാർ പറഞ്ഞു ഇപ്പൊ തീരെയും പോകാൻ പാടില്ല, അത് റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട്. റിസ്ക് ആണ്, ട്രൈ ടു റിസ്ക്. ഞാൻ അത് ചാലഞ്ച് മാതിരി എടുത്തിട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴുള്ളൊരു എങ്ങനെയായിരുന്നു അങ്കിളിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ? അറ്റ്മോസ്ഫിയർ മോശമായിട്ട് തോന്നിയില്ല എനിക്ക്. കാരണം എന്താ വെച്ചാല് ഒരു ഹോളിഡേന്റെ മുമ്പിലാണ് ഞാൻ വന്ന് അവിടെ എത്തിയത്. ചുറ്റുപാടെല്ലാം കണ്ടപ്പോ അത്ര അൺഫെമിലർ ആയിട്ട് തോന്നിയില്ല. ആൾക്കാരും കോഓപ്പറേറ്റീവ് ആയിരുന്നു അവളുടെ. പിന്നെ ചെയ്യാൻ പോകുന്ന ജോലി എന്താണെന്ന് എനിക്ക് അറിയുന്നുണ്ട്, അതിനെപ്പറ്റി വിഷമവും ഇല്ലായിരുന്നു. അന്ന് അവിടെ പോയ സമയത്ത് എന്തൊക്കെ ജോലിക്ക് വേണ്ടിയിരുന്നു ഇന്ത്യൻസ് വന്നിട്ടുണ്ടായിരുന്നു? ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അങ്ങോട്ട് കെനിയയിലേക്ക്. അപ്പൊ എന്തൊക്കെ ജോലികളായിരുന്നു അവിടെ ഉണ്ടായത്? മിക്കവാറും ടെക്നിക്കൽ ജോബിനും ആൾക്കാർ പോയിരുന്നുള്ളൂ. ടീച്ചേഴ്സ് ഒക്കെ എഞ്ചിനീയറിംഗ് സൈഡ്, എഞ്ചിനീയറിംഗ് സൈഡ്, മെക്കാനിക്കൽ എഞ്ചിനീയർസ്. ഞാനൊരു ടെക്സ്റ്റൈൽ മാൻ ആണ്. പിന്നെ കറൻസി, പങ്കിള് പോയ സമയത്ത് നമ്മൾക്ക് ഇന്ത്യൻ റുപ്പി അന്ന് ഡോളറിന് എനിക്ക് തോന്നുന്നു 20 രൂപ 10 രൂപയൊക്കെ അല്ലേ അങ്ങനെ? അന്ന് ഞാൻ പോയപ്പോ 90 സെന്റിന് ഇവിടുത്തെ ഒരു റുപ്പിയാണ്, 90 സെന്റിന്. ഇപ്പോഴോ? ഇപ്പം 150 സെന്റ്സിന് ഒരു രൂപയാണ്. ഓക്കെ. അന്ന് ഈ ലിക്കർ ഒക്കെ അവിടെ ബാൻഡായിരുന്നോ അതോ സുലഭമായി അവൈലബിൾ ആയിരുന്നോ? ലിക്കർ കൾച്ചർ എങ്ങനെയായിരുന്നു? ലിക്കർ അവിടെ എപ്പോഴും അവൈലബിൾ ആണ്, എപ്പോഴും അവൈലബിൾ ആണ്. അങ്ങനെ ബാനിങ് ഒന്നുമില്ല, അതിനും ബാനിങ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ. പിന്നെ ഈ മലയാളീസ് അങ്ങള് പോയ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മലയാളീസ് ഓക്കെ, അവിടെ ഇന്ത്യൻസ് വളരെ കൂടുതലാണ്, ഈ എസ്പെഷ്യലി ഗുജറാത്തീസ്. അവര് ആ ബിസിനസ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരവിടെ നിറയുണ്ടായിരുന്നു. ഓ, പണ്ടേ റെയിൽവേക്ക് വേണ്ടി വന്നിട്ട് കുടിയേറി പുറത്തേക്ക് അവര്, അങ്ങനെ അവിടുത്തെ കുട്ടികളെല്ലാം പഠിച്ച് അവരുടെ മക്കളും മക്കളെല്ലാം പഠിച്ചിട്ട് അവിടെ തന്നെ സെറ്റിലായ കൂട്ടരാണുള്ളത്. സ്ഥലം വാങ്ങി ബിസിനസ് വിപുലീകരിച്ചിട്ടെല്ലാം ചെയ്ത കൂട്ടരാണ്. പക്ഷെ മലയാളീസ് അവിടെ ഉണ്ട്. ഞാൻ പോയപ്പോഴും മലയാളീസ് ഉണ്ടായിരുന്നു. മലയാളി സമാജം ഉണ്ട്. ഒരു 79 അവിടുത്തെ ഒരു ഫംഗ്ഷനിൽ ഒരു ഓട്ടംതുള്ളൽ ഞാൻ ഏർപ്പാടാക്കിയിരുന്നു. ഈ മെജോറിറ്റി ആയിട്ടുള്ള ട്രൈബ് ഏതാ? കിക്കുയു. കിക്കുയു 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 ആണ് അവിടുത്തെ പ്രസിഡന്റും
അതാണ് അവിടുത്തെ വലിയ ട്രൈബ് ഓ അവിടുത്തെ ഏറ്റവും വലിയ ട്രൈബായിരിക്കും അവിടുത്തെ പ്രസിഡന്റ് ആവുക അങ്ങനെയാണ് ഉണ്ടാവുക പക്ഷെ അതിനുള്ളതെല്ലാം ഉണ്ടാവാറുണ്ട് ഇലക്ഷൻ മുതലായിട്ട് ഉണ്ടാവാറുണ്ട് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുള്ളത് കീപ്പ് ചെയ്യാണ് ഇപ്പം അത് ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിന്റെ ഒരു റേറ്റിംഗ് താഴെയാണോ വരുന്നത് മുകളിലാണോ വരുന്നത് അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് നേപ്പാളിൽ പോവാം അങ്ങനെ 10-15 രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ പോവാം അപ്പോൾ ഒരു കെനിയൻ പാസ്പോർട്ട് ഹോൾഡർ ആവുന്നതുകൊണ്ട് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് അത് അതിപ്പോ അങ്ങനെ നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ചില ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തിട്ട് ഇല്ലാണ്ട് വേറെ കൺട്രിയിലേക്ക് പോവാന്നുണ്ടെങ്കിൽ അല്ല ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തിട്ട് കൺട്രിയിൽ പോവാന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് പോവാൻ പറ്റാത്ത സ്ഥലത്ത് കെനിയൻ പാസ്പോർട്ട് കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പൊ അത് കോംപ്രമൈസ് ആയി പോകുന്നുണ്ട് നമുക്ക് അതിനെ പറ്റി അത്ര വിവേചിച്ചിട്ട് പറയാൻ പറ്റില്ല റേറ്റിംഗ് പറയാൻ പറ്റില്ല ഓക്കെ പിന്നെ ഇപ്പൊ ഒരു പാസ്പോർട്ട് കിട്ടിയതിന് ശേഷം അവിടെ നമുക്കൊരു എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് ഇപ്പൊ ബിസിനസ് ചെയ്യുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ട് ജോലിക്കോ അങ്ങനെയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് പാസ്പോർട്ടിന്റെ ബെനിഫിറ്റ് മെയിൻലി ഉണ്ട് ജോബ് പിന്നെ അവിടേക്ക് എപ്പോ വേണമെങ്കിലും പോകാലോ ട്രാവലിംഗ് ഇന്ത്യയിൽ പോയി തിരിച്ചു വരുമ്പോഴും വിസ എന്ന് പറഞ്ഞൊന്നും വേണ്ടല്ലോ ഓക്കെ അവിടുന്ന് ഒരു കാരണം എന്താ വെച്ചാൽ അവിടുന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ പിന്നെ വിസ എടുക്കേണ്ടി വരുന്നുണ്ട് എന്താ പറയാ ഓവർസീസ് അത് ഒ സി ആയി കഴിഞ്ഞാൽ ഒ സി ആയി കഴിഞ്ഞാൽ പിന്നെ പെർമനന്റ് വിസയായി അത് കുറെ കാലത്തേക്ക് പിന്നെ എടുക്കാറുണ്ട് ലൈഫ് ലോങ് ആയിട്ട് ഇതുവേ ഇപ്പൊ അങ്കിള് ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് കെനിയയിലും ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളെ ബ്രൈബ്സിനെ കുറിച്ച് എന്താ പറയുന്നത് നമ്മളിപ്പോ ഇവിടെ ഒരു വില്ലേജ് ഓഫീസിൽ പോയാലോ എന്തെങ്കിലും നമ്മൾ ബ്രൈബ് കൊടുക്കുമല്ലോ അവിടെ ഒരു ബ്രൈബ് സിസ്റ്റം ഉണ്ടോ കെനിയയിൽ പൊതുവെ കറപ്ഷൻ രണ്ടും വ്യത്യാസമില്ലാത്ത മാതിരിയാണ് ഞാൻ കാണുന്നത് ആണല്ലേ പക്ഷെ അവിടെ ബ്രൈബ് കൊടുത്താൽ സംഗതി ഉടനെ ചെയ്തു തരും കളിപ്പിക്കില്ല ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലേ കൊടുത്തിട്ട് പിന്നെയും വഴി നടക്കണം പ്രാവശ്യം അവന് ബ്രൈബ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചെയ്ത് കൈ കൊണ്ടുതരും അതൊരു ഗുണമുണ്ട് ഓക്കെ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും അവിടെ വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് ഒ സി ഐ അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്യാലോ വോട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു അങ്ങള് പോയ സമയം ഇപ്പോഴും തമ്മിലൊരു മാറ്റം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് മൊട്ടാട്ടു എന്ന് പറഞ്ഞു മൊട്ടാട്ടു അതായത് ചെറിയൊരു കോമ്പി വാനിനനുസരിച്ചിരിക്കും അതില് അത് ചീപ്പാണ് ടൗണില് വളരെ ഇതായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓട്ടോ പോലെ ബസ് പിന്നെ പബ്ലിക് ബസ് ബസ്സുണ്ട് ബസ് കമ്പനിന്റെ അവരുടെ ഗവൺമെന്റ് ബസ്സുണ്ട് പ്രൈവറ്റ് ബസ്സസും ഇപ്പം അവര് ബോർഡ എന്ന് പറഞ്ഞിട്ട് ഒന്ന് അറിയുന്നു മോട്ടോർ സൈക്കിളിന്റെ മേലെ അവര് ലൈസൻസ് കൊടുത്തിരിക്കുക ഒരു മോട്ടോർ സൈക്കിളിൽ രണ്ട് ഒരാളെ കയറ്റാൻ പാടുള്ളൂ പക്ഷേ ഇഷ്ടമാരി കയറ്റിട്ട് പോകും അങ്കിൾ അവിടെ പോയി കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ് സിറ്റിസൺഷിപ്പ് കിട്ടിയത് ഞാൻ 79 പോയിട്ട് എനിക്ക് 1988 സിറ്റിസൺഷിപ്പ് കിട്ടി പത്ത് വർഷം കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കിട്ടി ഞാൻ യുവറായിട്ട് സിറ്റിസണായി ആണല്ലേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം പല മതവിഭാഗങ്ങളുണ്ടല്ലോ ഇപ്പം മുസ്ലിംസ് ക്രിസ്ത്യൻസ് ഹിന്ദുസ് അവിടെ റിലീജിയൻ ആയിരുന്നോ ട്രൈബ്സ് ആയിരുന്നോ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ അവർക്ക് അവിടെ ആക്ച്വലി റിലീജിയസ് ആണ് അവർ ക്രിസ്ത്യാനിറ്റി ആണ് ജാസ്തി ഉള്ളത് അവിടെ മുസ്ലിംസും ഉണ്ട് മെയിൻലി ക്രിസ്ത്യൻസ് ആണ് പിന്നെ മുസ്ലിംസ് ഉണ്ട് പിന്നെ അവരടക്കുള്ള ട്രൈബിൽ അവർ ബൈ ലാംഗ്വേജ് ട്രൈബ്സ് ഉണ്ട് അവിടെ ഈ ലുവോസ് കിക്കുയു മുക്കാംബ അങ്ങനെ ഒരു 46 ട്രൈബ് ഉണ്ട് 46 ട്രൈബ്സ് 47th ട്രൈബാണ് ഹിന്ദുസ് ഇപ്പൊ കിട്ടിയതാ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് 100,000 രൂപ ശമ്പളം ഉണ്ടെന്ന് കരുത് ഒരാൾക്ക് ഇവിടെ ഇപ്പം 30% ടാക്സ് ഒക്കെ ഉണ്ട് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇന്ത്യയിൽ അതുപോലെ കെനിയയില് 100,000 കിട്ടിക്കഴിഞ്ഞാൽ എത്ര ടാക്സ് എങ്ങനെയാണ് അവിടെ 30% തന്നെയാ ടാക്സ് ആണല്ലേ പിന്നെ നമ്മുടെ ഇവിടെ ഒരു സിസ്റ്റം അല്ലേ കടയിൽ സംഗതി വാങ്ങിച്ചാല് എന്തായാലും പറയാ അതും അവിടെ ഉണ്ട് 16% ഉണ്ട് അതുകൊണ്ട് പോയ സമയത്ത് അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പൊ 40 വർഷം അവിടെ സ്റ്റേ ചെയ്തു എന്നാൽ അവിടുത്തെ ഒരു ഫുഡ് കൾച്ചറിനെ കുറിച്ച് പറഞ്ഞിരുന്നു നമ്മൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫുഡ് കൾച്ചർ അവർക്ക് റൈസ് ഇഷ്ടമാണ് റൈസ് ഇഷ്ടമാണ് പിന്നെ അവരുടെ നേച്ചർ നോക്കുകയാണെങ്കിൽ അവർ ജാസ്തി കഴിക്കുന്ന മീറ്റ് ആണ് മീറ്റ് അതും വലിയ കുക്കിംഗ് ഇല്ലാണ്ട് ഉപ്പും മുളകൊന്നും ഇല്ലാണ്ട് കഴിക്കുക ഓക്കെ പക്ഷെ അവർക്ക് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമാണ് കൂടിയിട്ടും ഈ നമ്മളുടെ ഈ സേവറി ആയിട്ടില്ല മീൻ എരിവുള്ള ഭക്ഷണം ഇഷ്ടമാവുന്നില്ല ഈ മീൻ ചോറ് കഴിക്കും ചോറ് നന്നോണം കഴിക്കും അവരും കഴിക്കും ചോറ് ഉണ്ടാക്കിയിട്ട്
ഈ മീറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മീറ്റ് അങ്കിൾ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്? അവര് കഴിക്കുന്നത് തന്നെയാണ്, ബീഫാണ് ജാസ്തി കഴിക്കുന്നത്. ബീഫാണ് ഈസിലി, ഐ മീൻ ഷിപ്പിലി അവൈലബിൾ ഓൾസോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും വൈൽഡ് ആനിമൽസിനെ ഒക്കെ അവർ കഴിക്കോ? അപ്പം അവര് കഴിക്കാത്തൊന്നുമില്ല, ഒന്നുമില്ല. വൈൽഡ് ആനിമൽസിനെ അവർ കഴിക്കും. ഓക്കെ, അപ്പൊ ഈ ഡിയർ ഒക്കെ, മാൻ ഇവിടെ ബാൻഡാണല്ലോ നമ്മളെ ഇന്ത്യയില്, പക്ഷെ അവിടെ മാനൊക്കെ കഴിക്കും. അവരെ ഷൂട്ട് ചെയ്ത് കഴിക്കാനൊന്നും പറ്റില്ല, അവരെ കള്ളത്തരത്തില് കഴിക്കും, കിട്ടണ കിട്ടും. ഈവൺ ആന പടിഞ്ഞാ കൂടെ അതിനെ മാംസം വിട്ടിട്ട് കഴിച്ച് കേട്ടിട്ടുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ വൈൽഡ് ആനിമൽസിനെ അവർ കഴിക്കും. മിക്കവാറും അത് അവര് ജയിലിലേക്കാ കൊടുക്കുക, കുറെ ജയിലേഴ്സിന്, ഐ മീൻ പ്രിസണേഴ്സിന്. വലിയ ഇഷ്ടം അത് കിട്ടുന്നത്. ഓ, ഈ ആനർച്ചയോ? പ്രത്യേകിച്ച് ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്, വെറുതെ കിട്ടുന്നല്ലേ. അവിടെ നമുക്കിപ്പം അവിടുത്തെ ഒരു ലോക്കലിന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടുമോ? ഇല്ല, അത് ആ റൂൾ ആയിട്ടില്ല. അന്നുണ്ടായിരുന്നില്ല, അന്നുമില്ല, ഇന്നുമില്ല. ഓക്കെ, എന്തോ ഒരു 7 കൊല്ലം ഒന്നായി ജോലി ചെയ്യണം, പിന്നെ പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. ലോക്കലിനെ കല്യാണം കഴിച്ചതിനെ കൊണ്ട് മാത്രം കിട്ടില്ല, വരുന്നില്ല. പക്ഷെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം, എത്ര വേണമെങ്കിലും സ്റ്റേ ചെയ്യാം. അതായത് സ്റ്റേ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാല്, വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ അവർ വർക്ക് പെർമിറ്റ് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ആസ് ലോങ് ആസ് യു വോണ്ട് സ്റ്റേ, യു കെൻ സ്റ്റേ. പിന്നെ 7 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേ ചെയ്താല് അവർക്കൊരു ഓപ്ഷൻ ഉണ്ട് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാന്നുള്ളത്. സിറ്റിസൺഷിപ്പ് ആണോ പെർമനന്റ് റെസിഡൻസ് ആണോ, അങ്ങനെ ഉണ്ടോ? ഇല്ല, പി ആർ ഇപ്പോഴാണ് തുടങ്ങിയത്. അത് 5 ഇയേഴ്സ് ആണെങ്കിൽ പി ആറിന് അപ്ലൈ ചെയ്യാം, പിന്നെ 7 ഇയേഴ്സ് ആണെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. പെൻഷൻ ഒക്കെ ഉണ്ടാവോ? നമ്മുടെ നാട്ടിൽ പെൻഷൻ ഉണ്ടല്ലോ, അതേപോലെ ആഫ്റ്റർ 70 ഇയേഴ്സ് ഒരു ഓൾഡ് ഏജ് പെൻഷൻ ഉണ്ട്. എത്ര രൂപയാന്ന് ഓർമ്മ ഉണ്ടാവും? അത് 2000 ഷില്ലിംഗ് പെർ മന്ത് എന്ന് പറയും, അതായത് 1500 റുപ്പീസ് ആവും വരും. അതെല്ലാവർക്കും കിട്ടും ഇവിടെ? അങ്ങനെ അത് രജിസ്റ്റർ ചെയ്യണം. ആണല്ലേ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാണ്. ഓക്കെ, അപ്ലൈ ചെയ്താലും. ഇപ്പം അങ്കിളിന് 88 സിറ്റിസൺഷിപ്പ് കിട്ടി, അതിനുശേഷം അവിടെ ലാൻഡ് വാങ്ങാൻ പെർമിഷൻ ഉണ്ടോ അങ്കിളിന്? ലാൻഡ് വാങ്ങാം. അത് ഇന്ന് വർഷത്തേക്കാണെന്നാണോ അതോ എങ്ങനെയാണ്? 99 വർഷം അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, അത് ലീസിലാണ് ലാൻഡ്. 99 ഇയേഴ്സ് ലീസ്. അങ്ങനെ തരണമെന്നാ തോന്നുന്നു, എനിക്ക് അറിയില്ല അവിടുത്തെ സ്ഥിതി. അവിടെ ലീസാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരനെ പോലത്തെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്, എല്ലാ ബെനിഫിറ്റും. അവരുടെ ഒരു ബേസിക് ക്യാരക്ടർ എങ്ങനെയാണ്? ഇപ്പൊ ഒരു മലയാളിന്റെ ക്യാരക്ടർ നമുക്ക് ഇങ്ങനെ പറയാം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതേപോലെ ഒരു കെനിയന്റെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ എന്താ, എങ്ങനെയാണ് അവന്റെ പെരുമാറ്റം? കാമൻ ക്വയറ്റ് ആണ് അവരെ. നമ്മൾ പ്രൊവോക്ക് ചെയ്യാണ്ട് അവർ പ്രൊവോക്ഡ് ആവില്ല. അതിപ്പം എല്ലാ സ്ഥലത്തും നാച്ചുറൽ ആയിട്ടുള്ളത്. ഓക്കെ, അവർ അത്ര ഹോട്ട് ഹെഡഡ് അല്ല സംഗതി. അവർക്ക് അവർ തെറ്റ് ചെയ്താലോ അതിനുള്ള മാപ്പ് പറയാനോ, അവർ തെറ്റ് തിരുത്തിയിട്ട് അതിനു വേണ്ടിയിട്ട് മാപ്പ് അപ്ലൈ ചെയ്യാനോ കുറവില്ല. അവർ സമ്മതിക്കും, അവർ സമ്മതിച്ചാണെങ്കിൽ. ഓക്കെ, പിന്നെ വൈരാഗ്യം എന്ന് പറഞ്ഞൊന്നും നടത്തില്ല. റിവഞ്ച് ഇല്ല. ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അവന്റെ മേൽ തന്നെ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പാടില്ല, അതില്ല. അപ്പൊ നാച്ചുറൽ റിസോഴ്സ് ഒക്കെ ഉണ്ടോ അവിടെ ഒരുപാട്? നാച്ചുറൽ റിസോഴ്സ് ടീ ആണ് അവിടെ, ചായ. ടീ, ചായ, കോഫി. അവർ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന അതായിരിക്കും അല്ലേ? ഓ, പിന്നെ ഈ ഹോർട്ടിക്കൾച്ചർ അവിടെ ഉണ്ട്, പൂക്കളൊക്കെ. ഹോർട്ടിക്കൾച്ചർ അവിടുത്തെ ഒരു വെരി പോർട്ടറേറ്റ് വളരെ പോർട്ടറേറ്റിലല്ല എന്താ. ഓ, ലോകത്തിലെ മിക്ക സ്ഥലത്തേക്കും പോകുന്ന കെനിയ എന്നുള്ള റോസസ് ആണ്. ഓ, ഓക്കെ, അത് ഫേമസ് ആണ് അവിടെ. ഓക്കെ, ഇപ്പം ഈ 2021 ഒരാൾ അങ്ങോട്ട് പോയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് അങ്കിൾ സജസ്റ്റ് ചെയ്യുന്നത്? എന്ത് ബിസിനസ് തുടങ്ങാനാണ് നല്ലത്? അങ്ങനെ വല്ല സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാ വെച്ചാൽ അവിടെ ഒരുമാതിരി കിട്ടേണ്ട ആവശ്യങ്ങളെല്ലാം അവിടുത്തെ അവിടെയുള്ള ആൾക്കാർ തന്നെ ബിസിനസ്സിൽ കടന്ന് തുടങ്ങി. ഗുജറാത്തി. ഓ ഓ ഓ, അപ്പം അവരെന്നെ പല ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റൈലിലേക്ക് പോയിട്ട് ഷൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരാൾ മാത്രം പോയോണ്ട് നമ്മളെ നാട്ടിൽ കഴിയുന്ന മാതിരി ചെയ്തിട്ട് കാര്യമില്ല. മാൻ പവർ വേണം, സ്വന്തം ആൾക്കാർ വേണം ബിസിനസ്സിൽ. അതിനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിലും, നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിലും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കുറെ മലയാളീസ് എല്ലാം ഹോട്ടലിൽ നിന്ന് തുടങ്ങി നോക്കുന്നുണ്ട് ഇപ്പം. ഓക്കെ, കുറെ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നല്ല നില പോകുന്നുണ്ട് എല്ലാവരും. ഓക്കെ, നമ്മളെ കോഴിക്കോട് നിന്നുള്ള ആൾക്കാർ തന്നെ ഉണ്ട് റെസ്റ്റോറൻറ്റിൽ നടന്നിട്ട് നല്ല നില പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കറപ്ഷൻ ആണ്, നമ്മുടെ ഇന്ത്യൻ്റെ ഡെവലപ്മെന്റ്. അതുപോലെ അങ്കിളിന് തോന്നിയ എന്താ, കെനിയ ഡെവലപ്പ് ആവുന്നതിന് ഒരു കാരണം എന്താണ്? കറപ്ഷൻ ഉണ്ട് അവിടെയോ? കറപ്ഷൻ ഉണ്ട്.
ആരാ ചെയ്യുന്നൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്കിള്, പോപ്പുലേഷന്റെ കാര്യം എങ്ങനെയാ? ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലേഷൻ നടന്ന 100 കോടിയാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ നടന്ന 3 കോടിയാണ്. ഇപ്പൊ കെനിയയിലെ പോപ്പുലേഷൻ അങ്കിള് പോയ സമയത്തും ഇപ്പോഴും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റും, എന്താ അവസ്ഥ? പോയ സമയത്ത് എനിക്ക് തോന്നുന്നത് 13 മില്യനോ 14 മില്യനോ അങ്ങനെ എന്താണ്, ഇപ്പോഴുള്ളത് 45 മില്യൺ പോപ്പുലേഷൻ കൂടുന്നുണ്ട്. അതാണ് അവിടുത്തെ മെയിൻ പ്രോബ്ലം. ഓരോ അവിടെ ബർത്ത് കൺട്രോൾ ഇല്ല, ബർത്ത് കൺട്രോൾ ഇല്ല. അതുകൊണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് പെട്ടെന്ന് ഫാസ്റ്റർ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഡൗറി സിസ്റ്റം ഉണ്ടല്ലോ, അതായത് ഇപ്പം ഇപ്പം അത് ഇപ്പൊ ഇല്ല പല ഭാഗത്തും, എന്നാലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പല ഭാഗത്തും, അറേഞ്ച്ഡ് മാരേജ് ഡൗറി. ഇതിനെ കെനിയയിൽ വെക്കുമ്പോ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ അവിടെ? അറേഞ്ച്ഡ് മാരേജ് കെനിയയിലെ ഡൗറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ്. അവിടെ സാധാരണ ഇവിടെ നമ്മുടെ നാട്ടിലെ പെണ്ണാണ് ഡൗറി കൊടുക്കേണ്ടത്. അതെ, പക്ഷെ അവിടെ പെണ്ണിനാണ് ഡൗറി കൊടുക്കേണ്ടത്. പെണ്ണിന് അങ്ങോട്ട് കൊടുക്കണം, അങ്ങോട്ടാ കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു വീട്ടിലൊരു പെൺകുട്ടി ജനിച്ചാൽ അവർക്ക് വലിയ ഹാപ്പിയാണ്, പക്ഷെ ഡൗറി കിട്ടുമല്ലോ വിചാരിച്ചിട്ട്. ഡൗറി ഇല്ലാത്ത കല്യാണം ഇല്ല അവിടെ. ഒരുമാതിരിയുള്ള ബാക്കിയുള്ള കുട്ടികളെല്ലാം സ്റ്റേറ്റ് ഒക്കുന്നവരായിട്ട് കല്യാണം കഴിച്ച് പോകുന്നുണ്ട്, പക്ഷെ ഫാമിലി സെറ്റപ്പ് മാരേജ് ആണെങ്കിൽ ഡൗറി ഉണ്ടാവും. അത് ചില ആൾക്കാർ പണമായിട്ട് വാങ്ങിക്കും, ചില ആൾക്കാർ പശുക്കളായിട്ട് വാങ്ങിക്കും. പശുക്കളായിട്ട് വാങ്ങിക്കും, അത് അവരുടെ ഫാമിലി ട്രൈബൽ ഫാമിലി അനുസരിച്ച് മാറും, മാറിക്കൊണ്ട്. ഇപ്പം 1977 അങ്കിള് പോകുമ്പോൾ പറഞ്ഞു ഈ ചൂടുള്ള സ്ഥലമാണെന്ന് കരുതിയിട്ടാണ് പോകുന്നതെന്നുള്ളത്. പൊതുവെ ഒരു ക്ലൈമറ്റ് എങ്ങനെയാണ് അവിടെ? ആൾക്കാരുടെ വിശ്വാസം അതാണ്. ആഫ്രിക്കൻ കൺട്രി എന്ന് പറയുമ്പോൾ, കെനിയ എന്ന് പറയുമ്പോൾ അവർക്ക് ആഫ്രിക്കൻ കൺട്രിയും കെനിയും നൈജീരിയ ഒന്നും അവർക്ക് വ്യത്യാസം അറിയില്ല. അപ്പോൾ കെനിയാണ് ആഫ്രിക്ക എന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോഴേക്ക് പൊതുവെ ആൾക്കാരുള്ള വിശ്വാസം അതാണ്, വളരെ ചൂടുള്ള രാജ്യമാണ്, കാടാണ്, അതാണ് മറ്റു. അവിടുത്തെ ക്ലൈമറ്റ് മാറി, ലോകത്തിൽ വേറെ എവിടെയും നല്ല ക്ലൈമറ്റ് ഇല്ല. നമ്മളെല്ലാം പറയാം സെൻട്രലൈസ്ഡ് എ സി എന്നാ പറയാം. എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ടോ അവിടെ കറക്റ്റായിട്ട്? അതായത് ഇപ്പം ഞാൻ കേട്ടിരിക്കുന്നത് അവര് മാരേജ് കുറവാണ് എന്നുള്ള കേട്ടിട്ടുണ്ട്, ആണോ? സ്റ്റേറ്റ് ടുഗദർ എന്ന് പറഞ്ഞ 2-3 കുട്ടികൾ ഉണ്ടാവും, പക്ഷെ മാരേജ് എന്ന് പറഞ്ഞ സംഗതി അണന്നല്ല നടത്തും. അതെന്തുകൊണ്ടാ മാരേജ് കഴിക്കാത്തതിന്റെ കാരണം വെച്ചാല് പെണ്ണിന്റെ പാരന്റ്സിന് ഡൗറി കിട്ടാണ്ട് ആ ചടങ്ങ് നടത്തി കൊടുക്കില്ല അവര്, അതുകൊണ്ട് അവർ കൊടുക്കും. അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആഫ്റ്റർ ദി ഡെത്ത് പല ഒബ്ലിക്കേഷൻസും അതിൽ വരും. ലീഗൽ മാരേജ് നടന്നിട്ടില്ലെങ്കിൽ അവർ സ്വത്തിനെ സംബന്ധിച്ചിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് അതിനെ മാരേജിനെ പറ്റി ചിന്തിക്കുന്ന കൂട്ടർ മാരേജ് കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ആക്കുള്ളൂ. അവിടെ വരുന്ന മലയാളീസൊക്കെ ഇപ്പം ഗൾഫിലാണെങ്കിൽ അറിയാലോ, നമ്മൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ലേബർ വർക്കേഴ്സ് വരുന്നുണ്ടോ? അതോ കാരണം ടാക്സും കാര്യങ്ങളൊന്നും ഗൾഫിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു 10,000 രൂപ ശമ്പളത്തിനൊക്കെ ഗൾഫിൽ നിൽക്കുന്നത്? പക്ഷെ കെനിയയിൽ ഇപ്പൊ ടാക്സ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് അങ്ങനത്തെ തുച്ഛമായ സാലറിക്ക് നിൽക്കുന്ന ആളുകൾ ഉണ്ടോ അവിടെ? കുറവാണോ അവിടെ? കെനിയയിൽ വന്നിട്ട് അങ്ങനെ ഒരു ലേബർ സിസ്റ്റത്തിൽ ഈ പണി കിട്ടില്ല, അവിടെ കിട്ടില്ല. എന്താ പ്രത്യേകിച്ച് ലേബേഴ്സിന് എടുക്കുന്ന ജോലി അവർ വേറെ ആരെങ്കിലും കൊടുക്കില്ല. പിന്നെ വർക്ക് പെർമിറ്റ് കിട്ടുന്നതിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്, കടമ്പകളും ഉണ്ട്. എന്നാലും ആൾക്കാർ അവർ കൊണ്ടുവരുന്നുണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക്, പക്ഷെ അവർ കൊണ്ടുവന്ന ലേബർ ആക്കിയിട്ട് വെക്കില്ല, അവന് മേസരി ആക്കിയിട്ട് വെക്കുള്ളൂ, അവൻ ലേബർ ആയിട്ട് പണി എടുക്കില്ല. അങ്കിളിന് കെനിയനെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള 5 കാര്യങ്ങൾ പറയാം. ഇപ്പൊ ക്ലൈമറ്റ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, ഏറ്റവും നല്ല ക്ലൈമറ്റ് ആണ്. വേറെ നല്ലൊരു 4 കാര്യങ്ങൾ അങ്കിളിന് ഏറ്റവും ഇഷ്ടം അവിടെ തോന്നിയത് എന്താണ്? ക്ലൈമറ്റ് തന്നെ, പിന്നെ ആളുകള്, ആവശ്യമുള്ള ഫുഡ് കിട്ടും, ഫുഡ്, പിന്നെ ആൾക്കാർ കോഡിയലാണ്, ഫ്രീഡം ഓഫ് വേർഷിപ്പ് ഉണ്ട് അവിടെ. ഫ്രീഡം ഓഫ് വേർഷിപ്പ്, ഗവൺമെന്റ് തന്നെ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ് വേർഷിപ്പിന്. ഇനി ഒരു ബാഡ് എക്സ്പീരിയൻസ്, 40 വർഷം അവിടെ നിന്നതിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? എന്തെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, പണ്ട് ബുദ്ധഭഗവാൻ പറഞ്ഞിരുന്നു കടുക് കൊണ്ടുവരാൻ മരിക്കാത്ത വീട്ടിൽ നിന്ന്. സ്ത്രീ പോയിട്ട് എവിടെ പോയിട്ടും കിട്ടുന്ന എല്ലാ വീട്ടിലും മരിച്ചിട്ടുണ്ട്. അതുമാതിരി കെനിയയില് കളവ് നടക്കാത്ത വീട് കുറവാണ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു അർദ്ധരാത്രിയില് വീട് വൾഗറയിൽ നടന്നിട്ടുണ്ട്. തോക്കായിട്ടൊന്നല്ല, അവരെ ചെയിനെല്ലാം ഗ്രില്ലെല്ലാം പൊട്ടിച്ചുള്ള കാര്യം. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ദേ കുഡ് നോട്ട് കം വെരി ഇന്റീരിയർ. അപ്പൊ അതൊരു വലിയ പ്രശ്നം തന്നെയാണോ ഇപ്പോഴും ഈ കളവ്? അല്ലെങ്കിൽ കളവ് ഉണ്ടെന്ന്, അത് ഏത് രാജ്യത്തും ഉള്ളതാ. ഇപ്പൊ നമ്മളെ കേരളത്തിലും ഇപ്പൊ കേൾക്കുന്നുണ്ട് വീടടച്ചിട്ട് പോയ കളവുണ്ട്. ചില ഇപ്പൊ ആളുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ കയറിയിട്ട് കക്കുന്ന സ്ഥിതി വന്നിരിക്കണം.
അപ്പം അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചില ഏരിയയിലാണ് ചില ചില റെസിഡൻഷ്യൽ ഏരിയ പ്രൊട്ടക്റ്റഡ് ആണ്, ബാക്കിയുള്ള സ്ഥലത്തും അങ്ങനെ നടന്നു കാണുന്നുണ്ട്. തോക്ക് വെച്ചിട്ടുള്ള പരിപാടി ഒന്നുമില്ല, തോക്ക് എടുത്തിട്ടുള്ള റോബറീസ് നടക്കുന്നുണ്ട്, പക്ഷെ അത് വലിയ റെയർ ആയിട്ടാണ്. പക്ഷെ അത് ആ തോക്ക് എടുത്തിട്ടുള്ള ആൾക്കാരെ രാത്രി വരാറില്ല, പകലന്നെ വരുള്ളൂ. പകലന്നെ വരുള്ളൂ, അങ്ങനത്തെ ഇൻസിഡന്റ് ഉണ്ടാവും. പിന്നെ ഈ 40 വർഷത്തിൽ എത്ര പ്രാവശ്യം അവിടെ സിവിൽ വോർ നടന്ന് ഓർമ്മ ഉണ്ടോ? അൺറസ്റ്റ്, സിവിൽ വോർ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ അവിടെ? എങ്ങനത്തെ? ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കൂപ്പ് എന്ന് പറയും, അവിടെ 1982 ഒരു കൂപ്പ് ഉണ്ടായിരുന്നു ആണല്ലേ, അവിടെ പ്രസിഡന്റിനെ ടോപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അന്ന് ഇറ്റ് വാസ് എ വെരി ബാഡ് എക്സ്പീരിയൻസ്. നമ്മളെ വീട്ടിലേക്കൊന്നും എത്തിയിട്ടില്ല, പക്ഷെ നൈറോബി ടൗണിൽ താമസിച്ച കൂട്ടർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓ, 82 വീടെല്ലാം ലൂട്ട് ചെയ്തിട്ടുണ്ട്, ലേഡീസ് വെരി റേപ്ഡ്, ആ സമയത്താണോ ഇദി അമീൻ അവിടെ ഉണ്ടായിരുന്നത്? അല്ലല്ല, അത് ശേഷം, ഇദി അമീൻ വളരെ മുമ്പേ ഉണ്ടായിരുന്നു. 82 ശേഷം പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനി അവസാനമായിട്ട്, കെനിയയിൽ ഇനിയിപ്പം ഒരുപാട് പേര് ഇനിയും വരും, ഇനിയിപ്പോ ഓരോ വർഷം കഴിയുമ്പോൾ ഒരുപാട് പേര് കെനിയയിൽ വരും. പങ്കെടുപ്പം 40 വർഷങ്ങളുടെ ജീവിതം കെനിയയിലായി. ഇനി വരാൻ പോകുന്ന ആളുകൾ നിങ്ങൾ എന്താ അവരോട് പറയാനുള്ളത്? വരുന്ന ആളുകളുടെ അടുത്ത് കെനിയയെ കുറിച്ചിട്ട് വളരെ സിൻസിയർ ആൻഡ് ഹാർഡ് വർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലാണ്ട് വർക്ക് പെർമിറ്റ് അവരെ കൊടുക്കുന്ന 2 വർഷത്തേക്ക് ആദ്യം കൊടുക്കുന്നത്. ഈ 2 വർഷത്തിലിടയ്ക്ക് എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് ഒന്നുകിൽ ഉടനെ തട്ടും, അല്ലെങ്കിൽ നെക്സ്റ്റ് വർക്ക് പെർമിറ്റ് കൊടുക്കില്ല. അവിടെ സിൻസിയറിറ്റി ആൻഡ് ഹാർഡ് വർക്ക് അവിടെ എവിടെയും പറ്റുന്നതാണ്, അത് അവിടെ ആവശ്യമാണ്. പിന്നെ അവിടുത്തെ ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യാണ്ട് ജീവിക്കും, അവിടുത്തെ ആൾക്കാരെ തരംതാഴ്ത്തി ഏർപ്പാടൊന്നും അവിടെ ചെയ്യരുത്, ചെയ്ത് അവിടുത്തെ ആൾക്കാരെന്നെ പറഞ്ഞു. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.